കേരളത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു നെയ്യാറ്റിൻകര അതിയന്നൂര് നടന്നത് അവിടെ രാജനും ഭാര്യയും രണ്ടു പേരെയും കുടിയൊഴിപ്പിക്കാനായിട്ട് ഒരു കോർട്ട് കമ്മീഷനും അവിടുത്തെ നെയ്യാറ്റിൻകര പോലീസും നാല് സെൻറ്റ് താമസിക്കുന്ന ആ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ എത്തി അവർ പറഞ്ഞു എവിഷനെ ഓർഡർ ഞങ്ങൾക്ക് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഓർഡർ ആയിട്ടുണ്ട് അരമണിക്കൂറിനാ ഓർഡർ ഇവിടെ എത്തും അതുവരെ ഒന്ന് നിർത്തിവെക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തു എന്നാൽ ആ ഓർഡർ സമ്പാദിച്ച വസന്ത എന്ന സ്ത്രീയും തൊട്ടടുത്ത് ചേർന്ന് താ വീട് വച്ചിരിക്കുന്ന വസന്ത എട്ട് സെൻറ്റിലാണ് വസന്തയുടെ നല്ലൊരു വീട് അതിനോട് ചേർന്നാണ് നാല് സെൻറ്റ് ഇത് അനധികൃതമായി രാജനും ഭാര്യയും അവിടെ കുടിയേറി താമസിക്കുകയാണെന്നാണ് ആരോപണം എന്തായാലും ഒരു എവിക്ഷൻ ഓർഡർ കോടതി ഇന്ന് എങ്ങനെയോ സമ്പാദിച്ച് വളരെ പെട്ടെന്ന് തന്നെ സമ്പാദിച്ചെന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് കാരണം ഈ വർഷം തന്നെ ഫയൽ ചെയ്ത ഒരു സിവിൽ കേസിന് അപ്പം തന്നെ എവിഷൻ ഓർഡർ സംഭവിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് എന്തായാലും ആ ഓർഡറുമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോലീസ് സഹായത്തോടു വക്കീൽ കമ്മീഷൻ അവിടെ വരുത്തി ആ സമയത്ത് രാജനും ഭാര്യയും പറഞ്ഞു ഞങ്ങൾക്ക് ഹൈക്കോടതി നിന്ന് ഓർഡർ വരുന്ന സാറേ അരമണിക്കൂർ ക്ഷമിക്കേ പക്ഷേ പോലീസും കമ്മീഷൻ തയ്യാറായില്ല അവരെ അരമണിക്കൂർ തടഞ്ഞു നിർത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി അവരെ അതിൽ നിന്ന് തൊളുപ്പം മാറ്റി നിർത്തണമെന്നുദ്ദേശത്തോടു കൂടി തന്നെ രാജൻ തൻ്റെ ദേഹത്ത് ഭാര്യയെ ചേർത്ത് പിടിച്ചു എന്നിട്ട് ഒരു കുപ്പിയിലുള്ള പെട്രോള് രണ്ടുപേരുടെയും തലയിൽ ഒഴിച്ചു എന്നിട്ട് സിഗരറ്റ് ലാമ്പ് കയ്യിൽ കത്തിച്ചു പിടിച്ചു അത് കണ്ടെങ്കിലും ഭയപ്പെട്ട് ഇവർ പിന്മാറട്ടെ ഒരു മണിക്കൂറെങ്കിലും താമസമുണ്ടായാലേ ഈ എവിക്ഷൻ ഓർഡർ സ്റ്റേ കിട്ടൂലോ എന്ന് കരുതി പാവം ചെയ്തു എന്ന് പറയുന്നു രാജൻ്റെ ഇരുപത്തിരണ്ടാം തീയതി നടന്ന ഈ സംഭവം അഞ്ചു ദിവസം കഴിഞ്ഞപ്പം വെളുപ്പം കൂടി രാജൻ മരണമടഞ്ഞു പൊള്ളലേറ്റ ഭാര്യ അന്ന് വൈകിട്ടും മരണമടഞ്ഞു രാജനെ മരിച്ച് ഡെഡ് ബോഡിയായിട്ട് വന്നപ്പം അടക്കാൻ സ്ഥലമില്ല ഈ നാല് സെൻറ്റിൽ അടക്കുന്നതിന് പോലീസ് തടഞ്ഞു അതുപോലെ ആ വസ്തുവിൻ്റെ കേസ് കളിച്ച വസന്തയും തടഞ്ഞു അവിടെ പ്രക്ഷുപ്തമായി രംഗം സ്വന്തം മകൻ രണ്ട് കുട്ടികളെ രാഹുലും രഞ്ജിത്തും രാഹുൽ വലിയ വിദ്യാഭ്യാസമില്ല അവനൊരു വർഷോപ്പി ജോലിയാണ് രഞ്ജിത്ത് പ്ലസ് ടു വരെ പഠിക്കുന്നത് പതിനേഴ് വയസ്സുള്ള മൈനറായ കുട്ടിയാണ് പിതാവിൻ്റെ മൃതശഹവുമായിട്ട് വന്നപ്പം അതടക്കാൻ സ്ഥലമില്ല വീടിൻ്റെ കോമ്പൗണ്ടിൽ കുഴി കുത്താൻ ശ്രമിച്ചത് പോലീസും വസന്തയും തടഞ്ഞു ഇതിനെതിരായിട്ട് കയർക്കുന്ന വിരലുകൂടി പോലീസിനോട് എൻ്റെ പിതാവിൻ്റെ മൃതദേഹം അടയ്ക്കാൻ കൂടി സമ്മതിക്കത്തില്ലേ എന്നുള്ള ചോദ്യം സമൂഹത്തിലേക്ക് എറിഞ്ഞ് അപ്പൻ്റെ മൃതദേഹം അടക്കുന്നത് സ്വന്തം മകൻ പതിനേഴ് വയസ്സുള്ള മകൻ കുഴിവെട്ടുന്ന രംഗം നമ്മൾ കണ്ടിരിക്കുന്നു അതിനോട് പോലീസിനോട് കയർക്കുന്ന ആ മകൻ്റെ വികാരം ഇത് കേരളത്തിൽ വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് എല്ലാവരെയും കണ്ണീരനിയിച്ച രംഗങ്ങളായിരുന്നു അത് സാമൂഹ്യമായി പ്രവർത്തിക്കുന്നവരെല്ലാം വന്നു ചേർന്നു കുഴി വെട്ടുന്ന മകൻ്റെ അടുത്ത് ദാർഷ്യത്തോട് സംസാരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ നമ്മൾ കണ്ട് എന്തായാലും പോലീസ് ജനമൈത്രി പോലീസ് എന്ന് അഹങ്കരിക്കുന്ന നമ്മൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാക്കുകൾ ആ ചിറക്കും ഒരു ഒരു ശവം അല്ലെങ്കിൽ ഒരു മൃതദേഹം അടക്കുന്ന സമയത്ത് സ്വന്തം മകനെ പാടുപെട്ട് കുഴി നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ ഇതുപോലെയുള്ള കുത്തുവാക്കുകൾ ഒരിക്കലും പോലീസിൻ്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിച്ചില്ല ആ വാക്കുകൾ മുഴുവൻ നമ്മൾ ക്യാമറയിൽ കൂടെ നമ്മൾ കണ്ടു എന്തായാലും അതിനുശേഷം വൈകിതാ അമ്മ മരിച്ചിരിക്കുന്നു ഒരു നിമിഷത്തിൽ ഒരു വീട്ടിലെ പിതാവും അമ്മയും രണ്ട് കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന രംഗം നമ്മൾ കണ്ടു ഒരു കാര്യവുമില്ലാതെ രണ്ട് അപ്പനും അമ്മയും അപ്രത്യക്ഷം വന്ന ഒരു രംഗം നമ്മൾ കണ്ടു കുട്ടികൾ അനാഥരാകുന്ന ഒരു നിമിഷം കൊണ്ട് അനാഥരാകുന്ന രംഗവും നമ്മൾ വീക്ഷിച്ചു അതിദാരുണമായ ഈ സംഭവത്തിന് അവിടെ ഒരു ആർ ഡി ഒ അല്ലെങ്കിൽ ഒരു കളക്ടറോ ഇരുപത്തിരണ്ടിനും ഈ ഡെഡ് ബോഡി വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്രയും രംഗം പ്രക്ഷുബ്ധമായതിൻ്റെ ഇടയ്ക്ക് വന്നു ചേർന്നില്ല റവന്യൂ അധികാരികൾ ആരും വന്നില്ല വളരെ പരിതാപപരമായ സ്ഥിതിവിശേഷം തന്നെയാണ് പോലീസ് മാത്രമല്ല അതിന് ഉത്തരവാദികൾ എവിടെയെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടായാൽ ഒരു തീപിടുത്തത്തിൽ ഒരു കുടുംബം നശിച്ചാൽ അല്ലെങ്കിൽ ഒരു അപകടം വല്യം ഉണ്ടായാലേ അവിടെ പറഞ്ഞെത്തേണ്ട ഉത്തരവാദിത്തം കളക്ടർക്കും ആർ ഡി ഒക്കും അവിടുത്തെ തകശീദാർക്കും അവിടുത്തെ വില്ലേജ് ഓഫീസർക്കും ഉണ്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും കേരളത്തെ നടുക്കിയ ഒരു സംഭവം ആണിത് ഏതായാലും സർക്കാർ ആ കുട്ടികളുടെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നി എന്തായാലും അത് എത്രയും പെട്ടെന്ന് നടക്കാക്കട്ടെ ആ കുട്ടികൾക്ക് ചെലവിന് വേറെ മാർഗമൊന്നുമില്ല അവരുടെ ഭക്ഷണ കാര്യത്തിലും അവരുടെ വീടിൻ്റെ കാര്യത്തിലും സർക്കാർ സഹായിക്കും എന്ന് ഞാൻ കരുതുന്നുണ്ട് അതേ അതേസമയത്ത് ആ വീടിലെ ഉടമസ്ഥ അതിൻ്റെ സ്ഥലത്തിൻ്റെ വസന്തനസി അവരൊരു കാരണവശാലും ഈ വീട് ഈ സ്ഥലം വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കും അവരും പറയുന്നത് നമ്മൾ കേട്ടു എന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള ധാരാളം വീടില്ലാത്തവർക്ക് വീട് വാങ്ങിച്ചു വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് കേരളത്തിലെ മന്ത്രിമാരെയും എം എൽ എമാരെയും രാഷ്ട്രീയക്കാരെയൊക്കെ നമ്മൾ അസംബ്ലിയിലേക്ക് അയയ്ക്കുന്നത് കേരളത്തിൻ്റെ ഭരണത്തിൽ വീടില്ലാത്തവർക്ക് വീട് എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വീട് നിർമ്മിച്ചു കൊടുക്കുക സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കുക ആഹാരമില്ലാത്ത ആഹാരം കൊടുക്കുന്ന പ്രാഥമിക കടമ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഏത് സർക്കാരായാലും എൽ ഡി എഫ് ആയാലും യു ഡി എഫിനും ഉണ്ട് അപ്പോൾ ഒരു വീടില്ലാത്ത കയറുകിടക്കാൻ സ്ഥലമില്ലാത്ത കൂര വെച്ച് കിടക്കുന്ന രണ്ട് സെൻറ്റിലും മൂന്ന് സെൻറ്റിലും കിടക്കുന്നവരെ നിയമപരമായി കോടതിയിൽ നിന്ന് ഇറക്കുമ്പോൾ സർക്കാർ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് ആ കോടതിയിൽ ആ രണ്ട് സെൻറ്റും മൂന്ന് സെൻറ് ഇറക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കോസ്റ്റ് കൊടുത്തിട്ട് അവരെ കുടിയിരുത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എത്ര കോടി രൂപയാണ് നമ്മൾ ചിലവാക്കി കഴിയുന്നത് കേരളത്തിലെ മൊത്തം ജനസംഖ്യയിൽ ഒരു കയറിക്കിടക്കാൻ ഒരു സെൻറ്റും രണ്ട് സെൻറ്റും ഇല്ലാത്ത ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയും കടമയും ഈ സർക്കാരിനും ഏത് സർക്കാരിനും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ കുട്ടികളെ സർക്കാർ ഏറ്റെടുക്കും എന്ന് പറഞ്ഞെങ്കിലും അവരുടെ ആ വസതി തന്നെ അമ്മയും അപ്പനെയും അവിടെ തന്നെയാണ് കുഴിമാടം തീർത്ത് കുഴിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് ആ സ്ഥലം ഒരു കാരണവശാലും ഇനി വസന്തയ്ക്ക് കുടിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം വസന്തയ്ക്ക് എന്തെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ സർക്കാർ അത് കൊടുത്ത് തീർത്താൽ കുട്ടികൾക്ക് വീടില്ലാത്തവർക്ക് ലൈഫ് മിഷൻ പോലെ തന്നെ എത്രയും പെട്ടെന്ന് അവർക്ക് ആ സ്ഥലം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ മാതാവും പിതാവും കിടക്കുന്ന ആ മണ്ണ് മൂന്ന് സെൻ്റ് നാല് സെൻറ്റ് ആ രണ്ട് കുട്ടികൾക്കും കൊടുക്കണം എന്ന് തന്നെയാണ് അവിടെ വീട് നിർമ്മിച്ച് നിർമ്മിച്ചവർക്ക് കൊടുക്കാൻ വളരെയധികം സാമൂഹിക പ്രവർത്തനം സന്നദ്ധ സേവ സേന രംഗത്ത് വന്നിട്ടുണ്ട് അപ്പം സ്ഥലം തന്നെയാണ് പ്രശ്നം ആ സ്ഥലത്തിൻ്റെ കോസ്റ്റ് സർക്കാർ കൊടുത്ത് ആ ആ വസന്ത അവർ വളരെ ദാഷ്ടയോടെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു എങ്കിലും അവരുമായിട്ട് സംസാരിച്ച് പ്രശ്നം തീർത്ത് അവർക്ക് കൊടുക്കാനുള്ള പണം സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കൊടുത്ത് പ്രശ്നം തീർത്ത് ആ കുട്ടി മാതാപിതാക്കളിൽ നഷ്ടപ്പെട്ട കുട്ടികളെ സമൂഹവും സർക്കാരും സംരക്ഷിക്കുക തന്നെ ചെയ്യണം